നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴ കളർകോട് കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിയന്ത്രണം തെറ്റിയ കാറ് KSRTC ബസ്സിന് നേർക്ക് വന്ന് ഇടിച്ചു കയറുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അമിത വേഗതയിൽ വാഹനങ്ങൾ കടന്നുവരാൻ സാധ്യതയില്ലാത്ത മേഖലയാണിതെന്നും കനത്ത മഴയിൽ കാഴ്ച മങ്ങിയതാകാം അപകട കാരണമെന്ന് സംശയിക്കുന്നതായിട്ടുള്ള മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണവും ശ്രദ്ധേയമാണ്. കൂടുതൽ പരിശോധന നടക്കുകയാണ് എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് ഉദ്യോഗസ്ഥർ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഭയാനകമായിട്ടുള്ള ആ ഒരു അപകടത്തിന്റെ ഒരു CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല, ഈ അപകടത്തിൽ അപകടമുണ്ടായ ആ സ്പോട്ടിൽ തന്നെ ബസ്സിന്റെ മുൻഭാഗത്ത് ചില്ലുകൾ തകർന്ന് വീഴുന്നതടക്കം CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അമിത വേഗതയിലെത്തിയ കാർ ബ്രേക്ക് ചെയ്തപ്പോൾ തെന്നി ബസ്സിന് നേരെ വന്നതായിരിക്കാം എന്നാണ് നിഗമനം. ഇത് കണ്ട് ഡ്രൈവർ ഇടതുവശം ചേർത്ത് നിർത്തിയെങ്കിലും ബസ്സിന്റെ മുൻവശത്ത് കാർ ഇടിച്ചു കയറുകയായിരുന്നു. കാർ ഓടിച്ചയാളുടെ ശ്രദ്ധക്കുറവ് കാരണമാണ് അപകടമുണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. മഴയും ഇരുട്ടും എതിരെ വന്ന വാഹനം കാണുന്നതിന് തടസ്സമായതും അപകടത്തിന് കാരണമായതായി ഇവർ പറയുന്നു. സിനിമാ തിയേറ്ററിലേക്ക് സിനിമ കാണാൻ പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. അപകടം നടന്ന സ്ഥലത്ത് നിന്ന് തിയേറ്ററിലേക്ക് 4 കിലോമീറ്ററോളം ദൂരം മാത്രമാണുള്ളത്. 9 മണിയോടെയാണ് അപകടം നടക്കുന്നത്. അതിനാൽ വേണ്ടുവോളം സമയമുണ്ടായിരുന്നതിനാൽ അതിവേഗത്തിൽ വാഹനം ഓടിക്കേണ്ട കാര്യമില്ല എന്നതടക്കമുള്ള ഒരു മൊഴിയാണ് കൂട്ടുകാർ നൽകുന്നത്. എന്തായാലും ഈ കാറിടിച്ച് ബസ്സിനടിയിലേക്ക് പോയപ്പോൾ ഡ്രൈവർ സീറ്റിൽ നിന്ന് വലിയ അലർച്ച ഉണ്ടായി എന്നതടക്കമുള്ള ദൃക്സാക്ഷി വിവരണങ്ങളും പുറത്തു വരുന്നുണ്ട്. അതേസമയം വാഹനാപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് ബന്ധുക്കൾക്ക് കൈമാറും. ഇൻക്വസ്റ്റ് നടപടികൾ പുലർച്ചെയോടെ പൂർത്തിയായിരുന്നു. രണ്ടുപേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് കളർകോട് ദേശീയപാതയിൽ KSRTC ബസ്സിലേക്ക് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാറ് നിയന്ത്രണം തെറ്റിയിടിച്ചത്. കാറിൽ 11 പേരുണ്ടായിരുന്നു. വണ്ടാനത്ത് നിന്ന് സിനിമയ്ക്ക് പോകുകയായിരുന്ന വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ഒരാൾ സംഭവസ്ഥലത്തും 4 പേർ ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത്. ലക്ഷദ്വീപ് ആന്ത്രോത്ത് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം, പാലക്കാട് ശേഖരപുരം സ്വദേശി ശ്രീദേവ് വത്സൻ, കണ്ണൂർ മാടായി സ്വദേശി മുഹമ്മദ് ജബ്ബാർ, മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശി ദേവാനന്ദൻ, ആലപ്പുഴ സ്വദേശി ആയുഷ് ഷാജി എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റവർ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുവായൂരിൽ നിന്ന് കായംകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിലേക്കാണ് കാർ വന്നിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. കനത്ത മഴയിൽ കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് അപകടം. ഇടിയുടെ ആഘാതത്തിൽ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ മുന്നിലെ ചില്ല് തകർന്ന് പുറത്തേക്ക് തെറിച്ചു വീഴുന്ന സാഹചര്യം ഉണ്ടായി എന്നതടക്കമുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ബസ്സിലുണ്ടായിരുന്ന 4 പേർക്കാണ് പരിക്കേറ്റത്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. ആലപ്പുഴ കൈചൂണ്ടി മുക്കിലെ പാൻ സിനിമാസിൽ രാത്രി 9:30 to 9:30 പുതിയ സിനിമകൾ കാണുകയായിരുന്നു ലക്ഷ്യം. ഇതിനായി ഒരു കാറിൽ ചങ്ങനാശ്ശേരി റോഡിൽ നിന്ന് ഹൈവേയിൽ കയറി വലതുഭാഗത്തേക്ക് തിരിയുന്നതിനിടയിലാണ് അപകടത്തിൽപ്പെട്ടതെന്നും പറയുന്നു. ഹൈവേയുടെ തിരക്കിൽ നിന്നൊഴിഞ്ഞ് ഇട റോഡിലൂടെ ചങ്ങനാശ്ശേരി റോഡിലെത്തി ഹൈവേയിലേക്ക് കയറുകയായിരുന്നുവെന്നാണ് സമീപവാസികൾ തുടക്കത്തിൽ ഈ സംഭവത്തിന്റെ തുടക്കത്തിൽ സംശയം പ്രകടിപ്പിച്ചത്. എന്നാലും CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.